നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംഗീതത്തിൽ ഈണങ്ങൾ ചമയ്ക്കുക അങ്ങേയറ്റം ശ്രമകരമായ ഒന്നാണ്. അതിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ചിലർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ ഈണങ്ങളെ പിരിച്ച് ഈണങ്ങളെ കണ്ടെത്തിയ ചുരുക്കം ചില സംഗീത സംവിധായകരിൽ ഒരാളാണ് ജോഷുവ ശ്രീധർ. സംഗീതത്തിൻ്റെ സ്ഥായി ഭേദങ്ങൾ കണ്ടെത്തി സംഗീതത്തെ ചമച്ചവൻ. കേൾവിക്കാരനെ അങ്ങേയറ്റം ആകർഷിപ്പിക്കുന്ന ലളിതവും ഇൻപമാർന്നതുമായ ഈണങ്ങൾ, അതായിരുന്നു ജോഷുവ ശ്രീധർ ഒരുക്കിയ പാട്ടുകൾ. ഈണങ്ങളുടെ ശൈലിയിൽ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ ദക്ഷിണേന്ത്യൻ സിനിമാ സംഗീതത്തെ അങ്ങേയറ്റം പരിപോഷിപ്പിച്ചിട്ടുണ്ട്. താളത്തിനും ലയത്തിനും അമിത പ്രാധാന്യം നൽകി മോഹൻലാൽ ചിത്രമായ കീർത്തിചക്രയിൽ അദ്ദേഹം ഒരുക്കിയ പൂഞ്ചോലെ കിളിയെ എന്ന ഗാനം മലയാളി പ്രേക്ഷകരെ അങ്ങേയറ്റം ഇളക്കിമറിച്ച ഗാനങ്ങളിൽ ഒന്നായിരുന്നു. അതിലെ ഗാനങ്ങളിലെ കീബോർഡ് പ്രോഗ്രാമിംഗ് ഇന്നും മലയാള സംഗീത ലോകത്ത് ഒരു ചർച്ചാ വിഷയമാണ്. മുഖിലേ മുഖിലേ എന്ന ഗാനം ഇന്നും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഗാനങ്ങളിൽ ഒന്നാണ്. പിന്നെ കാശ്മീർ പശ്ചാത്തലത്തിൽ രൂപപ്പെടുത്തിയ ഹുദാസേ മന്നത്ത് എന്ന ഗാനവും അക്കാലങ്ങളിൽ ജനങ്ങളെ ദേശഭക്തിയുടെ ഓർമ്മകളിൽ കരളിച്ചിരുന്നു. സംഗീത സംവിധായകൻ AR റഹ്മാന്റെ കീഴിൽ കീബോർഡ് പ്രോഗ്രാമറായി തുടക്കം കുറിച്ച ജോഷുവ ശ്രീധർ തന്റെ ഈണങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് ഇസൈഞാനി ഇളയരാജായിൽ നിന്നുമാണെന്ന് പല വേദികളിലും തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. നിനൈത്ത് നിനൈത്ത് പാർത്തേൻ എന്ന തമിഴ് ചിത്രത്തിൽ നാൻ യാർ ഇത് എന്ന ഗാനത്തിൽ കർണാടക രാഗത്തിന്റെ ചാരുതയിൽ അദ്ദേഹം ഒരുക്കിയ ഈണം ഇന്നും തമിഴ് ഗാനാസ്വാദകരെ ആ ഗാനം കേൾക്കാൻ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നു. അനുപല്ലവിയിൽ അദ്ദേഹം നൽകിയ രാജസ്ഥാനി ഫോക്കിഷ് ഋതവും ചരണത്തിലെ ശാസ്ത്രീയ സംഗീതത്തിന്റെ ഉപയോഗപ്പെടുത്തലും ഗാനത്തെ വേറിട്ടതാക്കുന്നു. മാത്രമല്ല, കാതൽ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ അദ്ദേഹത്തെ തെന്നിന്ത്യൻ സംഗീത ലോകത്തെ അടയാളപ്പെടുത്തലുകളിൽ ഒന്നായി ഇന്നും കണക്കാക്കി പോരുന്നു. ചുരുങ്ങിയ ഈണങ്ങളിൽ ഗാനമൊരുക്കാൻ ജോഷുവ ശ്രീധർ എന്ന സംഗീത സംവിധായകൻ അല്ലാതെ മറ്റാർക്കും സാധിക്കില്ല എന്ന് സംഗീത ലോകം വിശ്വസിച്ചു പോന്നതും ഇക്കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഒരുക്കിയ ഈണങ്ങൾ സംഗീത ആസ്വാദകരെ എന്നും ഓർമ്മപ്പെടുത്തുന്നു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.